हेलो अस्सलाम वालेकुम वेलकम टू माय चैनल कपकेक्स बाय नौशी एल्लार्क्कुम सुखाणल्लो इदुवर सब्सक्राइब चेय्यात्तवरानेंगिल वेगम पोयि सब्सक्राइब बटन अमर्त्तणम ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടർക്കിഷ് സ്വീറ്റ് ആണ് ഈ സ്വീറ്റിന്റെ പേര് ബസ്ബൂസ എന്നാണ് ഇത് വളരെ ട്രഡിഷണൽ ആയിട്ട് അവർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിനായിട്ട് നമുക്ക് പഞ്ചസാര വേണം പാൽ വേണം റവ കുതിർത്തെടുത്തിട്ടുള്ള ആൽമണ്ട്സ് വേണം കുറച്ച് ബേക്കിംഗ് പൗഡർ വേണം അതിനായി ഒരു കപ്പ് റവ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കാൽ സ്പൂൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് ഇത് ഒരു അര കപ്പ് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്യണം കണ്ടില്ലേ നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് കണ്ടില്ല ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആയി കിടണം ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മിക്സ് ചെയ്യാനുള്ള ആ ബോൾ എടുത്തിട്ട് അതൊന്ന് ക്രീസ് ചെയ്തെടുക്കണം ഇതിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് ഓയിൽ വെച്ച് നന്നായി ഒന്ന് ക്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഈ മിക്സ്ചർ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇത് ട്രഡീഷണലി ഉണ്ടാക്കുന്നത് ഒരു അവൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിന്നിവിടെ എങ്ങനെ സ്റ്റൗ ടോപ്പിൽ ഇത് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഈ വെച്ചിട്ടുള്ളത് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇന്ന് ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇതും നമുക്ക് കറക്റ്റ് സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇത് കുതിർത്തി വെച്ചിട്ടുള്ള ആൽമണ്ട്സ് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഈ പാനിലാണ് ഞാനിന്ന് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി ആ പാൻ ഇതേപോലൊരു തരിക വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഈ ബസ്ബൂസ മിക്സ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 to 35 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അതേസമയം നമുക്കിതൊരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളത്തിൽ സിറപ്പാക്കിയെടുക്കണം ഞാൻ സ്ലൈസ് ലെമൺ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കുളിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 35 മിനിറ്റ് ശേഷം സൈഡൊക്കെ ബ്രൗൺ ആയിട്ട് നല്ല അടിപൊളിയായി ബേക്കായി വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറാവും നമ്മൾ ഓവണിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ സ്റ്റൗ ടോപ്പ് ആയതുകൊണ്ടാണെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സിറപ്പൊക്കെ നന്നായത് സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നത്തെയും ഓരോ ഫീഡ്ബാക്സ് അറിയിക്കണം